കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോർമലി ബാക്കിയുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു അടിപൊളി സൈറ്റാണ്. നോർമൽ പോലെ തന്നെ എല്ലാ ജോബ്സും ഇതിൽ അവൈലബിൾ ആണ്. ഡാറ്റ എൻട്രി ഉണ്ടാവും, കണ്ടൻറ് റൈറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജോബ്സും ഇതിലുണ്ടാവും. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് വർക്ക് കിട്ടുക, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇന്ന് പറയാൻ പോണത് പീപ്പിൾ പെർ ഹവർ എന്ന് പറഞ്ഞ ഫ്രീലാൻസിങ് വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും അനുസരിച്ചിട്ടുള്ള ജോലികളെ നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ സൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോപ്പുലറായിട്ട് ഇവർ സെർച്ച് ചെയ്യുന്ന ജോബ്സ് എന്ന് പറയുന്നത് ബ്രാൻഡിങ്, ബിസിനസ് കാർഡ്സ്, വെൻഡർ ലോഗോ, ലോഗോ ഡിസൈൻ, ആനിമേഷൻ, അങ്ങനെ ഗ്രാഫിക് റിലേറ്റഡ് ജോബ്സ് ആണ് ഇതിൽ പോപ്പുലറായിട്ട് നിൽക്കുന്നത് കേട്ടോ. എല്ലാ ജോബ്സും അവൈലബിൾ ആണ്. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ കൂടുതൽ ജോബ്സ് ചെയ്യുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ പോപ്പുലർ കാറ്റഗറീസിൽ കാണാം. കണ്ടൻറ് റൈറ്റിംഗ് ഉണ്ട്, വെബ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, സിഇഒ ഉണ്ട്. അപ്പോൾ സി ഓൾ കാറ്റഗറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാറ്റഗറീസും കാണാം. ഡാറ്റ എൻട്രി വർക്ക്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് ജോലികൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ജോലി തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പ്രപ്പോസൽ അയക്കാം. അപ്പോൾ അവർ നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ത്രൂ അവർ അറിയിക്കും. നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം, നമുക്ക് ക്യാഷ് കിട്ടും. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 24-hour സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവർ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇതിലെ ട്രസ്റ്റ് പൈലറ്റിൽ ഈ ഒരു വെബ്സൈറ്റിന് 4.3 റേറ്റിംഗ് ഉണ്ട്, 4004 റിവ്യൂസ് എന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഇതിൽ ഓരോ ആൾക്കാർ ചെയ്ത വർക്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവരുടെ വർക്ക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കാണാം കേട്ടോ. അപ്പോൾ സി ഓൾ ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വർക്ക്സും കാണാൻ പറ്റും. അതിനു മുമ്പ് നമുക്ക് സൈനപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് 3 മില്യൺ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. 150 മില്യൺ ഡോളേഴ്സ് ഏൺ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഫ്രീലാൻസേഴ്സ് ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നത് $7,000 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് എടുക്കാം. ഓക്കെ. അതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻസ് വരും. അതിൽ ഐ വാണ്ട് ടു വർക്ക് ആസ് എ ഫ്രീലാൻസർ എന്നുള്ള ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ശേഷം നമ്മൾ സൈനപ്പ് വിത്ത് ഇമെയിൽ ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ ഇമെയിൽ വഴി എടുക്കുന്നു. അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകുന്നതാണ്. അത് നമ്മൾ ലിങ്ക് കയറി നമ്മുടെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ 5 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവില്ല കേട്ടോ. അതിന് ശേഷം മാത്രമേ ഈ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം വരുന്നത് ടെൽ അസ് എബൌട്ട് യു, നമ്മളെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അത് ജസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ, നമ്മുടെ ഹവർ റേറ്റ്, അതുപോലെ കവർ ഇമേജ്, പ്രൊഫൈൽ പിക്ചർ, എബൌട്ട് യു എന്നുള്ളടത്ത് നമ്മുടെ സ്കിൽസ്, നമ്മുടെ ടാലൻസ്, നമ്മൾ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, മീൻസ് നമ്മളിപ്പം ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഓക്കെ. അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ. നമ്മൾ ഹവർ റേറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പൗണ്ടിലാണോ അത് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സെലക്ട് യുവർ സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്, അതൊന്ന് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്കിൽസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ്, അതുപോലെ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ, ഡാറ്റ എൻട്രി സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ലാംഗ്വേജ് സ്കിൽസ്, ഇൻഡസ്ട്രി എക്സ്പെർട്ടൈസ്, അതിലിപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അഗ്രികൾച്ചർ, അതുപോലെ കെമിക്കൽ,
എടുക്കല്. നമ്മൾ ഏത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണോ എടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ടീച്ചിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഈ ഡീറ്റെയിൽസിൻ്റെ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതും കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത് ആഡ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അത് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് വേറെ ഏതെങ്കിലും ബ്ലോഗ്സോ അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അത് ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും ഫില്ല് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൻ്റെയോ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ സെറ്റ് യുവർ ഓൺ സൈറ്റ് പ്രിഫറൻസസ്. അതെന്ന് പറയുന്നത് നമ്മുടെ വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ റിമോട്ട് വർക്ക് മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്, വേറെ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഹൗ ഫാർ ആർ യു വില്ലിംഗ് ടു ട്രാവൽ, നമ്മൾ എത്ര ട്രാവൽ ചെയ്യാൻ തയ്യാറാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഓക്കെ, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ വണ്ണ് എന്നോ അല്ലെങ്കിൽ സീറോ എന്നോ അങ്ങനെ കൊടുത്താൽ മതി. റിമോട്ട് മാത്രമാണെങ്കിൽ റിമോട്ട് വർക്ക് ഓൺലൈൻ എന്ന് പറഞ്ഞ സെലക്ട് ചെയ്ത് കണ്ടു കൊടുത്തു. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ഓപ്ഷൻ പേഴ്സണലൈസ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ എബൌട്ട് നമ്മളെ പറ്റിയിട്ട് തന്നെ, മീൻസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ എന്തൊക്കെ എക്സ്പേർട്ട് ആണ്, നമുക്ക് ഏതൊക്കെ കഴിവുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യുക. സിവിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക, ഒരുപാട് നീട്ടി വലിച്ച് എഴുതാനൊന്നും പാടില്ല, ബ്രീഫായിട്ട് എന്നാൽ അടിപൊളിയായിട്ട് കൊടുക്കുക. ഓക്കെ, അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്ത ഈ ഡീറ്റെയിൽസൊക്കെ റിവ്യൂ ചെയ്തിട്ട് അവർ നമുക്ക് റിപ്പോർട്ട് തരണമെങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതല്ലെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ അവർ നമുക്ക് റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിപ്ലൈ തരും. അപ്പോൾ ഇതിനുള്ള പേ ഔട്ട് എന്ന് പറയുന്നത് പേപ്പാൽ ത്രൂ ആണ്. നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പാൽ ത്രൂ വിഡ്രോ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു വെബ്സൈറ്റിനുള്ളൊരു ഡ്രോബാക്ക്, 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏതെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമ്മൾ, എന്നിരുന്നാലും മാത്രമേ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. എക്സാമ്പിളായിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടും നമുക്ക് വർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് അടച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ വെക്കാം, പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതിലെ ഒരുപാട് ജോബ്സ് വരുന്നുണ്ട്. അപ്പോൾ ജോബ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. 4 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തൊരു ജോബാണ്. ഇതിൽ 27 പ്രപ്പോസൽ പോയിട്ടുണ്ട്. $417 ഇതിന് കിട്ടുന്ന ഒരു എമൗണ്ട്. അപ്പോൾ ഈ ജോബിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സെൻഡ് പ്രപ്പോസലിനുള്ള ഓപ്ഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ അവർ നമ്മുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആപ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മെയിൽ ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജോബ് വരുന്നത്. നോർമലി ഫ്രീലാൻസിങ് വെബ്സൈറ്റിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എമൗണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോബ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.